ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വയനാട് സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. വെള്ളത്തരവും ചിക്കൻ കുറുമയും, ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും, അതേപോലെ തന്നെ കെട്ടിലും ടേസ്റ്റും. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഈ കറിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങയിലോട്ട് കാൽ ടീസ്പൂൺ വലിയ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് നന്നങ്ങ് അരച്ചെടുക്കും. കറിയൊന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പൊടിച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു മീഡിയം സൈസിലുള്ള ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഉള്ളി എന്നങ്ങ് വാണ്ടി വരുന്ന ടൈമിൽ ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതുക്കിയിട്ട് അതുകൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ പച്ചമുളകൊക്കെ ഒന്നങ്ങ് മാറി വരുന്നത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വാറ്റി കൊടുക്കാം. ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക്, കുരുമുളക് ഇത് മാത്രമേ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയും മസാലയൊക്കെ ഒന്നങ്ങ് ചൂടായി വരുന്ന ടൈമിൽ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചിക്കനിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിലുള്ള ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതൊന്നങ്ങ് തള വരുന്ന ടൈമിൽ നമ്മൾ ഇതിലോട്ട് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/2 സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഈ ഒരു ചിക്കൻ 3/4 ഭാഗം കുക്കായാൽ ഇതിലോട്ട് 2 ഏലക്ക ഒന്നങ്ങ് ചതുക്കിയെടുത്താൽ കേട്ടോ, അതുകൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഏലക്ക കൂടി പോണ്ട, 1-2 അത്ര മതി. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായതിനു ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഒന്നങ്ങ് ചേർത്ത് ഒരു തളയും കൂടെ വരുന്നത് വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വെള്ളത്തരത്തിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയും 2 ഗ്ലാസ് ജീരകശാല അരിയാട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു അരി ഞാൻ 2-3 മണിക്കൂർ സാധാ നോർമൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. നന്നായിട്ട് കുതിർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അരപ്പത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് 3/4 ഗ്ലാസ്സിനടുത്ത് ചോറും ഈ മുട്ടയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നല്ല ഫൈനായിട്ടുണ്ടെന്ന് കാണിച്ചെടുക്കണേ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ പീസ് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ അരക്കുന്ന ടൈമിൽ ചേർത്താലും മതി കേട്ടോ, എന്നോട് ആ ടൈമിൽ വിട്ടു പോയതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, ഈ മുട്ടയിലുള്ള വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരി അരച്ചിട്ടുള്ള ആ ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് സമയം പുറത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ല ചൂടുള്ള ഓയിലിലോട്ട് ഓരോ തവണ ഇതേപോലെ ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ വെച്ച് ഇതേപോലെ എല്ലാ സൈഡും കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വേവ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാ സൈഡും എണ്ണ നന്നായിട്ട് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ആക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ, വെറും മുട്ട ഉള്ളിൽ മാത്രം കേട്ടോ അരച്ചെടുത്തിട്ടില്ല. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ നമ്മൾ സെൻട്രിൽ പ്രസ് ചെയ്യുന്ന ടൈമിൽ അരി മുകളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇതിലുള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് പതുക്കെ കോരി മാറ്റാം. ഇങ്ങനെ എല്ലാം ഒന്നങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളത്തരത്തിൻ്റെയും ചിക്കൻ കുറുമയുടെയും പരിപാടി. ഇത് കുട്ടികൾക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലാണെങ്കിലും അങ്ങനെയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ടേസ്റ്റ് എന്ന് പറയാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിട്ടോ കേട്ടോ ഈ ഒരു വെള്ളത്തരം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ.
അപ്പോൾ ചെയ്ത് നോക്കുന്ന ടൈമിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.